ചെയ്യുന്നു. ഒന്നിയ കോർപ്പിസ്കോപ്പ് അച്ഛന്മാർ, ഒന്നിയ റമ്പാച്ചൻ, വൈദിക ശ്രേഷ്ഠ ചമ്മാശന്മാർ, എല്ലാവരെയും രണ്ട് കുടുംബങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഈ കുദാശയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദേവാലയത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം നമുക്കെവർക്കും അറിയാം. പാദരക്ഷകൾ ഉപയോഗിക്കുകയില്ല, അതുപോലെ സ്ത്രീകൾ തലമുടി മുടുപടം ധരിച്ചുകൊണ്ട് ആരാധനയെ പങ്കെടുക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ആരാധനയ്ക്ക് കുദാശയ്ക്ക് ഭംഗം വരുന്ന രീതിയിൽ ഒരു കാര്യവും ദേവാലയത്തിനുള്ളിൽ ഉണ്ടാകരുത്. പ്രത്യേകിച്ചും ഫോട്ടോ എടുക്കുന്നവരുടെയൊക്കെ ശ്രദ്ധയ്ക്ക് പ്രത്യേകമായ സ്ഥലം കണ്ടെത്തി അത് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈൽ ഫോണുകളൊക്കെ കയ്യിൽ കാണും, പക്ഷേ അത് കുദാശ സമയത്ത് വന്ന് നിന്നെടുക്കുവാനായിട്ട് ഇടയാകരുത്. അല്ലാതെ ചുമതലപ്പെട്ടവർ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് മൊബൈലുമായിട്ട് വന്ന് മുമ്പിൽ വന്നിരിക്കരുത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവർ, അലക്സ്യം മാഷൻ്റെയും നിമ്മിയുടെയും വിവാഹം കുദാശ എന്ന നിലയിൽ നിർവഹിക്കുവാനായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ അടുത്തു വന്നിരിക്കുന്നത്. ഈ മക്കളെ സ്നേഹിക്കുകയും അവരോട് ഏതെങ്കിലും നിലകളിൽ ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ആളുകളാണ് എല്ലാവരുമെന്ന് നിശ്ചയമുണ്ട്. വിവാഹത്തിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതാണ്. കുടുംബജീവിതം ദൈവഹിതം അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട ഒരു വ്യവസ്ഥയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഫാമിലി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റഡ് ബൈ ദ ക്രിയേറ്റർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഹോൾ ക്രിയേഷൻ. സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ സർവശക്തൻ വ്യവസ്ഥ ചെയ്ത ഒരു വലിയ പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം എന്നത്. ഇതിൻ്റെ അന്തരാർത്ഥങ്ങൾ എത്രയെന്ന് നമുക്കറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വിവാഹ ജീവിതത്തിൻ്റെ പൊരുൾ തിരിച്ചറിയേണ്ടതിന് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇതൊരു മഹാരഹസ്യം എന്ന നിലയിലാണ്. മഹാരഹസ്യമാകയാൽ അതിൻ്റെ അന്തരാർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയുകയില്ല എന്നതാണ് സത്യം. തന്നെയല്ല, യേശു ക്രിസ്തുവും സഭയും എങ്ങനെയാണോ, ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും എന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ ആ സ്ഥാനത്താണ് വധൂവരന്മാർ നിൽക്കുന്നത് എന്നുള്ള ഒരു അനാലജി അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവും തൻ്റെ മണവാട്ടിയായ സഭയും ഏതെല്ലാം നിലയിൽ ഒന്നായി നിൽക്കുന്നുവോ, ഏതൊക്കെ നിലയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നുവോ, അതിൻ്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമായിട്ടാണ് കുടുംബജീവിതത്തെ കാണേണ്ടത്. ബലഹീനനായ എൻ്റെ ചിന്ത, ഫാമിലി ലൈഫ് ഈസ് എ മിനിയേച്ചർ ഓഫ് ദ ചർച്ച്. സഭയുടെ ഒരു കരട് രൂപമാണ് യഥാർത്ഥത്തിൽ ഓരോ കുടുംബവും എന്നതാണ്. സഭയുടെ കരട് രൂപമാണ് അതെങ്കിൽ സഭയെ എങ്ങനെ സ്നേഹിക്കുന്നു, അതിൻ്റെ വിശുദ്ധി എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു, അതിലെ വ്യത്യസ്ത ശുശ്രൂഷകൾ എങ്ങനെ നിർവഹിക്കുന്നു, അതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൽ നിർവഹിക്കേണ്ട സംഗതിയാണ്. ഉത്തമഗീതത്തിൽ ഇടയകന്യക നഗരവാതിൽക്കൽ രാത്രിയിൽ യാത്ര ചെയ്ത് നഗരവാതിൽക്കൽ കാവൽക്കാരനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടുപോ. ഈ വാക്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കാം പൗലോ കൊയ്ലോ ഏറ്റവും അവസാനം എഴുതിയ 2017 അദ്ദേഹത്തിൻ്റെ നോവൽ ദ സ്പൈ, അതിൽ വളരെ ഭംഗിയായിട്ട് ഒരു ചെറിയ പാഠഭേദം വരുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, Have you seen the one your soul loved? നിന്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ നീ കണ്ടുവോ, നിന്റെ ആത്മാവ് പ്രണയിക്കുന്നവനെ നീ കണ്ടുവോ. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് സോൾമേറ്റ് എന്നാണ്, ക്ലാസ്മേറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ സോൾമേറ്റ്. എന്നെ വളരെ ആകർഷിച്ച അല്ലെങ്കിൽ ചിന്തയെ സ്വാധീനിച്ച ഒരു
ശൈലിയാണ് അത്. യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തിൽ ഈ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു, മാതാപിതാക്കൾ കണ്ടു, ഭവനൊക്കെ ബന്ധുമിത്രാദികൾ കണ്ടു, അവരൊരു ധാരണയിലെത്തി. പക്ഷേ അന്വേഷിക്കേണ്ടത്, അറിയേണ്ടത്, ഇരുവരും അവരുടെ സോൾമേറ്റ്സ് ആകുവാനായിട്ട് കഴിവുള്ളവരാണോ എന്നുള്ളതാണ്. അതുകൊണ്ട് കേവലം ജീവിത പങ്കാളി എന്നതിനേക്കാൾ, ജീവിത പങ്കാളി എന്നതിനേക്കാൾ ആത്മാവിൻ്റെ ബന്ധം നിർത്തുവാൻ കഴിയുന്ന സോൾമേറ്റ്സ് ആയിത്തീരാനായിട്ട് അവർക്ക് സാധിക്കണം. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഭൗതിക ജീവിതത്തോടുകൂടി അവസാനിക്കുന്നതല്ല കുടുംബജീവിതം എന്ന് വ്യക്തമാക്കാനായിട്ടാണ്. ഭൗതിക ജീവിതത്തോടുകൂടി അവസാനിക്കുന്നതല്ല. പക്ഷേ ഇതേ നേരത്തെ തന്നെ നമ്മൾ ഓർക്കണം, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവിടെ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹം ചെയ്യുന്നില്ല, എല്ലാവരും സ്വർഗത്തിലെ മലാഖമാരെ പോലെയാണ്. കാരണം അത് ഭൗതിക ലോകമല്ല, ആത്മീക ആത്മമായ ലോകമാണ്. അതുകൊണ്ടാണ് ഈ സോൾമേറ്റ് എന്ന പദത്തിന് ആഴമായ അർത്ഥമുണ്ടെന്ന് പറയാൻ ഇടയായത്. കാരണം ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ, ഈ ആരാധനാ സമൂഹത്തിൻ്റെയും വന്നിരായ വൈദിക ശ്രേഷ്ഠരുടെയും സാന്നിധ്യത്തിൽ ഈ കൂദാശ നിർവഹിക്കപ്പെടുകയായിട്ട്, സ്ഥലം കാലം സ്പേസ് ആൻഡ് ടൈം എന്ന ചക്രവാളത്തെ അതിജീവിച്ച് ആത്മമയമായ ലോകത്തിലും ഇരുവരും സോൾമേറ്റ്സ് ആയിട്ട് കാണണം. അവിടെ ഭർത്താവെന്നോ ഭാര്യയോ എന്നുള്ള പദങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. പക്ഷേ ആത്മമിത്രമായിട്ട്, സോൾമേറ്റായിട്ട് തീരാൻ സാധിക്കണം. അതുകൊണ്ട് ഈ നിമ്മിയുടെ സൗന്ദര്യത്തിലോ അവളുടെ വിദ്യാഭ്യാസത്തിലോ ആകൃഷ്ടനായിട്ടാണ് ഈ ഷമ്മാശൻ ഈ കുട്ടിയെ വിവാഹം കഴിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഷമ്മാശൻ്റെ പ്രത്യേകതകൾ കണ്ടിട്ട് അതിലാണ് നിമ്മി ആകർഷണീയത ആയതെങ്കിൽ, അതൊക്കെ താൽക്കാലികമാണ്. ഈ കാണുന്ന സൗന്ദര്യവും മറ്റെല്ലാ അട്രാക്റ്റീവ് ആസ്പെക്ട്സും ഒക്കെ റിലേറ്റീവാണ്. രണ്ട് ദിവസം നേരെ വെയിൽ കൊണ്ടാൽ ഈ രണ്ടു പേരുടെയും ഇന്ന് കാണുന്ന ഭാവം ഒന്നും കാണുകയില്ല. എത്ര കൂടിയ എന്താ സൺസ്ക്രീൻ ലോഷൻ തേച്ചാലൊന്നും ഈ വെളുപ്പൊന്നും നിൽക്കുകയില്ല. അതുകൊണ്ട് അട്രാക്ഷൻ ഈസ് നോട്ട് ഔട്ട് ഓഫ് എക്സ്റ്റേണൽ ബ്യൂട്ടി, റാദർ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ബ്യൂട്ടി ഓഫ് യുവർ സോൾ, ദെൻ ഓൺലി യു ബി എ സോൾമേറ്റ് ഓഫ് യുവർ പാർട്ട്ണർ. അത് ജീവിതത്തിൽ ഓർത്തിരിക്കുക. രണ്ടാമതായിട്ട്, വിവാഹ കൂദാശ യഥാർത്ഥത്തിൽ ഇന്നീ സെൻറ്റ് ജോർജ് വലിയ പള്ളിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു ഒന്നേകാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ കാണരുത്. മറിച്ച് ഈ വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്ന കൂദാശ, ദിസ് ഇസ് എ കണ്ടിന്യൂസ് സാക്രമെൻ്റ്, ദിസ് വിൽ കണ്ടിന്യൂ നോട്ട് ടു ദ എൻഡ് ഓഫ് യുവർ ലൈഫ് ടു ദ ഡെത്ത്, റാദർ ദിസ് വിൽ ട്രാൻസെൻഡ് ഈവൻ ഡെത്ത് എന്നുള്ളതാണ്. മരണത്തെയും അതിജീവിക്കുന്ന നിലയിൽ ഇത് കണ്ടിന്യൂസ് ആയിരിക്കുന്ന ഒരു സാക്രമെൻ്റാണ്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലെ ഏത് മേഖലയാണെങ്കിലും ശരി, തികച്ചും പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പൊതുവായിട്ടുള്ള വസ്തുതകളാണെങ്കിലും, അതിനെല്ലാം തന്നെ ഒരു സാക്രമെൻ്റൽ ഡൈമെൻഷൻ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കും. പ്രത്യേകിച്ച് ഒരു പുരോഹിത സ്ഥാനി എന്ന നിലയിൽ സാക്രമെൻ്റ് എന്ന പദത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴമൊക്കെ ഈ അലക്ഷ്യ മാസിന് നന്നായിട്ടറിയാം. നിനക്കിതേക്കുറിച്ച് വലിയ ധാരണയില്ലെന്ന് പണ്ടേ എനിക്കറിയാവുന്ന കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തൊട്ട് കണ്ടതുകൊണ്ട്. പക്ഷെ ഷെമ്മാശിന് അങ്ങനല്ല, സക്രമെൻ്റിൻ്റെ അർത്ഥം ആഴമൊക്കെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ജീവിതത്തിൽ ഇതൊരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാല മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സക്രമെൻ്റല്ല. വി ആർ ഇനീഷ്യേറ്റിംഗ് യു ടു എ ലൈഫ് ലോങ് ആൻഡ് ഈവൻ എ ട്രാൻസ് എ സക്രമെൻ്റ് വിച്ച് ട്രാൻസെൻഡ്സ് ദ ഹൊറൈസൺ ഓഫ് ഫിസിക്കൽ വേൾഡ്, ഫിസിക്കൽ ലൈഫ്. ഈ ഭൗതിക ലോകത്തിൻ്റെ, ഭൗതിക ജീവിതത്തിൻ്റെ ചക്രവാളകളെ അതിജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ ആ തലത്തിലേക്കാണ് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവം കൂട്ടിച്ചേർക്കുകയാണിത്, മനുഷ്യന് വർവരിക്കാൻ അവകാശമില്ല. കാരണം ദൈവം സ്ഥലകാല പരിധികൾക്ക് അതീതമായിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് ഇഫ് ഗോഡ് ട്രാൻസെൻഡ്സ് എവറിഥിങ് ഈവൻ ദ ക്രിയേഷൻ and all the limitations of the creation, then any act by that creator, heavenly father, God, that also will transcend all horizons. ella chakravalangalai
അത് അതിജീവിക്കും എന്ന് ഓർക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു അനുഗ്രഹീത ശുശ്രൂഷ ഇവിടെ തുടങ്ങിയിട്ട് അതങ്ങനെ തുടരാൻ പോവുകയാണ്, അതങ്ങനെ തുടരുകയാണ്. ആ തുടർച്ചയായ കൂതാശിയുടെ ഇടയിൽ ചിലപ്പോൾ കണ്ണുനീരുകൾ പൊഴിഞ്ഞേക്കാം, ചില നേരത്ത് ആനന്ദഭരിതരായി ഒരുതരം എക്സ്റ്റസിയിൽ നിങ്ങൾ മൂവ് ചെയ്തേക്കാം, അങ്ങനെ വ്യത്യസ്ത ഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ അതെല്ലാം ഈ ജീവിതത്തിൻ്റെ ഈ കൂതാശിയുടെ കണ്ടിന്യൂറ്റിയുടെ ഭാഗമായിട്ട് കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഒരു പുരോഹിതൻ്റെ സഹധർമ്മിണിയായി ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം സാധാരണ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഉള്ള അത്രയും സ്വാതന്ത്ര്യം നാളെ മുതൽ നിമ്മിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കോളേജിൽ ഒരു വർഷം കൂടെ പഠിക്കാനുണ്ട്, അക്കാലത്ത് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയേക്കാം. അത് കഴിഞ്ഞ് ഒരു വിവാഹിതനായ പുരോഹിതൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൈത്താങ്ങലാകേണ്ടത്, ബലം നൽകേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിത സഖിയാണ്, ജീവിത പങ്കാളിയാണ്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഉണ്ട് ഇപ്പോൾ നിമ്മിയുടെ റെസ്പോൺസിബിലിറ്റി അലക്ഷ്യമാശൻ്റെ സഹധർമ്മിണിയായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയല്ല, പരിശുദ്ധ സഭയുടെ ശുശ്രൂഷകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും ഏറ്റവും കൈത്താങ്ങലായിട്ട് ഒരു പുരോഹിതൻ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ എത്രയാണെന്നുള്ളത് ഇവിടെ നിൽക്കുന്ന ഓരോ അന്മായക്കാരനും മനസ്സിലാക്കാനും ഒക്കെയില്ല. അത്രമാത്രം വ്യത്യസ്തങ്ങളായ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ പുരോഹിത സ്ഥാനികൾ എല്ലാം തന്നെ. അവിടെ അത് ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടെത്തി ചോദ്യം ചെയ്യാതെ ബലഹീനതകളെ അംഗീകരിച്ചുകൊണ്ട് ആ പുരോഹിതൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാനായിട്ട് സാധിക്കണം. പൗരോഹിത്യത്തിൻ്റെ ഒരു സവിശേഷത ഒരു പുരോഹിതനും തൻ്റേതല്ല എന്നുള്ളതാണ്. ഒരു പുരോഹിതനും അവന് തന്നെ ഉള്ളവനല്ല. അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതനും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കേണ്ടവനല്ല. ഒരു പക്ഷേ സ്വന്തം ഭവനത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്നതിനേക്കാൾ ശ്രദ്ധ ചില നേരത്തെങ്കിലും മറ്റു ചില കാര്യങ്ങൾക്ക് നൽകേണ്ടതായിട്ട് വന്നേക്കാം. അതിനെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഭക്തി കൊണ്ട് വിശകലനം ചെയ്ത് ആവശ്യമായ കൈത്താങ്ങൽ നൽകാനായിട്ട് സാധിക്കണം. ശമ്മാശന് ധാരാളം നല്ല ഗുണങ്ങളുണ്ടോയെന്ന് വർണ്ണിക്കാനായിട്ട് ഞാനിവിടെ മുതിരുന്നില്ല. നിനക്കും ഉണ്ട് ഒരുപാട് നല്ല ഗുണങ്ങൾ, 5-10 വർഷങ്ങളായി കാണുന്നത് കൊണ്ട് അതും എനിക്കറിയാം. അതൊന്ന് വർണ്ണിച്ച് ഈ ആളുകളെ കേൾപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദൈവം കൂട്ടിച്ചേർക്കുന്ന നിങ്ങൾ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരായി കാണപ്പെടണം. ഈ വന്നിരായ വൈദികരും ഞാനും ഈ നിൽക്കുന്ന ജനസമൂഹവും വിശ്വാസ സമൂഹവും ചേർന്നാണ് ഈ കൂതാശ അനുഷ്ഠിക്കുന്നത്. ആ കൂതാശയിൽ ഉടനീളം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇവിടെ കാണികളായിട്ട് ആരുമില്ല. ക്രിസ്ത്യാനിയാവട്ടെ, ഓർത്തഡോക്സുകാരനാവട്ടെ, ഹിന്ദുവാവട്ടെ, ആരെങ്കിലും ആവട്ടെ, നിങ്ങൾ മനുഷ്യരാണ്. നിങ്ങളെല്ലാം ഇവിടെ സഹകാർമ്മികരാണ്. ഈ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ലക്ഷ്യം, ഉദ്ദേശം, ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അലക്ഷ്യമായിട്ട് ആരും നിൽക്കരുത്. കാരണം നമ്മുടെ അലക്ഷ്യമായ ചിന്ത അത് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട കൃപ തടയാൻ ഇടയുണ്ട്. ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകിയിറങ്ങുന്ന നേരത്ത് കുറച്ച് പൊടി എവിടെങ്കിലും കട്ടി പിടിച്ചിരുന്നാൽ അതിൻ്റെ ഫ്ലോ വേണ്ടതുപോലെ നടക്കുകയില്ല. ഇന്ന് സ്വർഗത്തിൽ നിന്നും വലിയൊരു ഫ്ലോ അങ്ങനെ ഉണ്ടാകേണ്ട നിമിഷങ്ങളാണ് വരുന്നത്. അതിന് തടസ്സമാകാൻ ആർക്കും ഇടയാകാതെ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്ത് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ പരിശുദ്ധമായ പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ, ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്യങ്ങളെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ബലഹീനരും അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്രപരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഓശോ വപുക്കുലസ് ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധ്യത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും നേടിയിരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സ്വപ്നത്തിന്മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തനാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്നും നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ, ശിക്ഷിക്കണമേ, സ്ഥിരതയുടെ ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ ദിനങ്ങൾ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ നൽകുകയേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴിപഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപകരണ രക്ഷയുള്ളണമേ. എന്റെ നാമത്തിന്റെ നീതിയെ സ്തുതിക്കും, കർത്താവേ എന്റെ അധരങ്ങൾ നിനക്ക് തുറക്കണമേ. എന്റെ വായിന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയങ്ങളെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹിയോട് നന്മ ചെയ്യണമേ, ഉർസലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്നെ ക്ഷ
രക്ഷകനേ വൈദിക തിരുനാമത്തിൽ നൽകിയിടും മോതിര പോഷകളെ സദയം വാഴ്ത്തൂക തൃക്കയ്യാ മോതിരമരുളി തിരുസഭയെ മശീഹ വേട്ടപ്പോൾ പരിപാവന തരുരു നിരങ്ങൾ കൈകൊണ്ടാളവളും മോതിരമതിനാൽ കൊലയുന്നും താമാ രക്ഷിതയാൽ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ പാറയ്ക്കുമോ ോലം വാതാമുൽമീനാമി മാനവർ മാനവർ വന്ദിച്ച് വാഴ്ത്തി പാടുന്ന തൃത്വരഹസ്യം സംഭോജ്യം താതാ മജറൂഹ പിതൃപുത്രപരിശുദ്ധാത്മാവാം ദൈവമേ ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആദ്യത്തെയും സംയോജിപ്പിച്ചതാതിന് സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലമെല്ലാം പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം ജോന്യം സ്വീകരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഐകമത്യം ഇവരിലുണ്ടാകുകയും ചെയ്യണമേ. ഹോശോ വപുക്കൂല സുബാൻ ലവൽ മീൻ ആമേൻ ദുഫസ് ഗോമേ തോബേ ഹലേ ലൂയാ വേ മർബോദായില മൽക്കോ വർഷേ ചാന്ത്രപനിൻ അദരത്തിൽ ഹലേ ൂയാ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി പാറയ്ക്കുമോ ശുഭോലോലോവൽ കാദീശോ ഭോലം വാദാമോലം ഉൽമീനാമി ഉപമകളാ ശ്രീമോ ചൊന്നാദേവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയദേവൻ എന്നാവൻ പതിനായിരമതിലുത്തമന തൻപൂങ്കാവാണിസറായി ശുഭ്രന്യാക്കോവിലതയിൽ രക്തൻ നർദി തൈലത്തിൽ ോത്താരകിലിൽ പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവരെ നാം പാട്ടിടുന്നോ സ്തോമൻ കാനോ സ്ത്രീലായിസോ നാമെല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുഴ്ചയും അനശ്വരമായ നല്ലോന്നതിയും സദാ നേരവും ഇടപെടാതെ വരേറ്റുവാൻ അടിയങ്ങൾ യോഗരാകണമേ. പാർക്കുമാർ വിജാതീയപുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും ആലങ്കുളിച്ച രക്തത്താൽ അവളെ വെളിപ്പാക്കുകയും ഭൗമിയെ സഭയ്ക്കുവാൻ നിശ്ചയം ചെയ്താൻ തന്നെ അവൾക്ക് വരനായിത്തീരുകയും അശുദ്ധ പിശാചുകളുടെ നാശത്തിൽ അവളെ രക്ഷിച്ച് എല്ലാവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സാധ്യത നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വാവിരുന്നിലേക്ക് വല്ലാഭിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീയന്മാരെയും സകലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോചന വാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും
സ്തുതിയും ബഹുമാനും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ എല്ലാ വിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന അവയ്ക്കതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ദേഷമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ള അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കരോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനമുണ്ട് ദേവോടെതിരെ നിറയ്ക്കുകയും ചെയ്തു. എന്റെ ദൈവിക ആയുസിനെ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടു ആത്മാവുണ്ണു നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും സത്യത്തിന്റെ സത്യോ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോചനമായ വെടിപ്പോടെ നീ നൽകി അതിനെ സന്തോഷിപ്പിച്ചു. പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ നൽകിയതാ എന്നാൽ വരുത്താൽ നിന്റെ കൂടെ അതിനെ നീ വസിപ്പിച്ചു. പരിശുദ്ധന്മാർ മൂലം ക്രമമായിട്ട് അതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷ മോചനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന മോദ്രങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യുന്നു ചെയ്യണമോ നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവിപ്പോൾ ഈ വന്നീ പിതാവ് ആശീർവദിച്ചിരിക്കുന്ന മോദ്രങ്ങളെ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോദ്രങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേദന പരിശുദ്ധയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ ദൈവീ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേയങ്ങൾ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ഞാൻ സമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവിയുടെ വിവാഹം സകല മാലിന്യങ്ങൾ നമ്മളെ സഹണം വന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേഹത്തിലും പരത്തിലും അഭംഗമവരെ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മലാഖമാരുടെ വിടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ തിരുമുൻപാകുന്നതിനെതിരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങൾ നമ്മളെ സുഖങ്ങളും പ്രഭാതങ്ങൾ സ്നേഹത്തോടെ നീ സുന്ദരരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവിടപെടാതിനെ നിന്റെ പിതാവിനെയും പരിശുദ്ധർവായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പാർക്കുമോർ ഗണങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. മക്കറോ ഹസ്നോഷ്മായോരുലയീദസ്കുരിശോ മുഹൈമന്തോ പ്രോലശമവോ മക്കറോലയൂഹാനോ വകൈര്യഹമോ ലതറൈഹോ ഭയമെന്തിന്തു
ഉള്ളിൽ ക്ലേശം ക്ലേശം വേണ്ട അപരനെ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടികില്ല രോഗ നിന്നവസാന ആരും വാലുമടി ജവിമലാത്മാവിൻ ഗേഹം പാർത്ത നിന്ത്രോണോസ മുറിയോറാഹിമലനുവദാറായി ഓർക്കുമോ വൃതനിഷ്ഠയും വെടുപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സക്ഷമണവാളനായുള്ളവേ തിരുവുമകൻ നിൽക്കുന്ന ബലഹീന ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പര വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കുമാറാകണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകുമാറാകണമേ. ഇവ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബർക്ക് മഹോശോ വബുകുല സുബാലോൽമീ ആമേൻ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആമേൻ. സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ ഈ മോചനങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. കർത്താവായ യേശു മിശിഹയുടെ വലതു തൃക്കരം കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലതു തൃക്കരം ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശു മിശിഹയുടെ അനുഗ്രഹീതമായ വലതു തൃക്കരം അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിവാഹ വിശുദ്ധ സ്ലീഹന്മാർ നിന്നെ പോലെ ആചാര്യന്മാരുടെ ഗണത്തിൽ നിന്നിന് വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരങ്ങൾ നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയ്ക്കും ഹൃദയ സന്തോഷത്തോടുകൂടിയും പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുല സുവലോൽമീൻ ആമേൻ. ആമേൻ. ബറക്കുമോ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങളെ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ബന്ധവും ചർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ.
സുരഭിലങ്ങളായ ശൂഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണവുമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിൻ്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഹോഷോ വബുക്കൂല സുബാൻലൗൾമേ. സഭയാമിരു സഭയാമി ഞാൻ അത്യുന്നതരുടെ വാണവാട്ടി പാവന സഭ ചൊന്നിടുന്നു എൻ വരദേവൻ ഞാൻ ധന്യ വന്ദിക്കുന്നേ വന്ദനേ വേട്ടൊരു മണവാടൻ ഒരു നാളിൽ സത്വരമുന്നതി ഞാൻ പോണ്ടു സൃഷ്ടികളതിരതിശയമാണ്ടു മഹിമയണിഞ്ഞൊഴിയ എന്നെ മാമോദീസായ ആത്മീയായുധമാണ് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ അധ്വാനത്തിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ആമേൻ. മോദരം വാഴുന്ന ശുശ്രൂഷ അവസാനിച്ചു. തുടർന്നു കിരീടം വാഴുന്ന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ആതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിനും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വാട്ടിയ ദൈവം തൻ ബഹുകൃപയാസരെ വാട്ട ദേവാ ദയ ചെയ്തിടണമേ. ഔവയോടാദാമിനെ വാട്ടിയ
ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ സാറയുടെ ബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ പ്രഭുക്കയോടെ സഹായിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ രാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ ബാരക്കുമോ സുഹോലോന പറവൽ പ്രോകാദീശോ വെന്നവോലം വാദാമൽ പോലം വൽമീനാമീ കസ്രനിൽ യോസേ പിന്നെ വാഴ്ത്തിയ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേറിയോറഹിമലോ കർത്താവേ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കി തീർക്കുകയും നിന്റെ ദാനങ്ങളാൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നീ നിറയ്ക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ ബാർഖുമോർ ഒശോ വപുകുല സുബാൻ ോയി അല്ലവരം നീ ഒൻപേറവനേകി ആലേ ലൂയൗഹാലേ ലൂയ മഹിമാവിൻ പൊടിച്ചൂടി തനയിൽ പാറയ്ക്കുമോ അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ ബാർഖുമോർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തൻ്റെ സിംഹാസന ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദിന്ത വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയവ് തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായിപ്പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതെ ഇരിക്കുന്നവനും
അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതവുമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സിൻ്റെ ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാവുന്നു. ഗുൽഹുന്യവുമോ സ്വതുഹായ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേയും അവർണനീയമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമാം വിധത്തിൽ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തെ കടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവം തമ്പുരാനേയും വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബാറക്കുമോ ഹോഷോ വക്കൂൽ സുബാൻലവൽമീൻ സുന്ദരികളിലതി സുന്ദരി നീ ജാതികളിൽ സോലോ ദ്രുപതി ശലോമോൻ വിമല സഭേ നിന്നെ ഗാളിക്കും നിന്നതരങ്ങൾ മധുഭാഷിക്കുന്നു വസന സുഗം സമയ സകല വിധം സുമുഖി നീ കടത്തീട്ടാത്വം ശ്രീപായെ വന്ദിപ്പതിനാൽ രാജാവാമാശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ പാർക്കുമോ ചോദ്യം
മഹിമയും മണവാട്ടി സമം മാധ്യമേവും ർക്കുത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വിഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമാണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ വലിവയുടെ മുമ്പാകെ തലകുറിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലുതുകൈ ഇവരുടെ മേൽ അവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായി വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരെന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളറിയിച്ചതിനെതിരൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലുമാതൂതൻ താനേൽക്കും സഭയിൽ ശാപം. പലതര ഉപദേശങ്ങളോ പാരിൽ മുടച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം തോ പരിശുദ്ധന് പൗലോസ് ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവേൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവേൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പേൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മിശിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവർ അവളെ കറയോ ചുളിവോ മറ്റോ കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ഓദിക്കട്ടെ പരം നാഥാ
വറുക്കുമോർ നമ്മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധേവൻ ഗേലിയോനിലെ ദൈവത്തിന്റെ ജീവന്റെ വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവനോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്നും വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ജീവനസ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യ അവതാര വ്യാപാര നാടുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ യേശുദം വരാൻ ഗലീലായി നിന്ന് യാത്ര തിരിച്ചു യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. ജനക്കൂട്ടം അദ്ദേഹത്തെ നിഗമിക്കുകയും അവിടെ വച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുതിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞുവെന്ന് നിങ്ങൾ വായിച്ചിട്ടല്ലയോ. ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യന്മാർ വിധിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവിടെ പിരിച്ചുവിടുവാൻ മോശ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മോശൻ നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ അപേക്ഷിച്ച് വേറൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെയാണ്. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാവർത്താക്കന്മാരുടെ അന്യോന്യസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ചിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടുള്ളവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തിട്ടുള്ളവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. നീതി മഹാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപനം നിപ്രാഗത്യത്തെ വിധി ബോധ്യം ഘോഷിച്ചു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ ദുർവാടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. സോയാ നോഹേ
വൈദിക അൻപാലിംബം നൽക മുടിയാൽ മണവാണന്നം മണവറയാൻ മണവാട്ടിക്കും വനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാൽ ഘോഷമിറങ്ങുന്നു മണവാളന് മഹിതാ ചാര്യൻ അണിയിക്കും മകുടം രമ്യം മഹിതാചാര്യൻ ദമ്പതികൾക്കേകിടുവാ വിശിഹാദ്രുപനാ രചിതം മകുടം പാരം രുചിരം ക്ലിലോഭീതേതുമോറാസ്മായോ സോയാഹ്നോയേ ലഹസിനോയോയേ ശാശ്വതശാല ഭീഷ സത്യമണാള ശീഘ്രം സവിതമണഞ്ഞീടണമേ സദതം സന്തോഷിക്കുമോ കർത്താവ് നിന്നെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വൈദിക അൻപാലിംബം നൽക ഒടിയാൽ മണവാണന്നം മണവറയാൻ മണവാട്ടിക്കും വനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാൽ ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾ കേകിടുവാൻ വശിഹാന്ദ്രപനാൽ രചിതം മകുടം പാരം രുചിരം ക്ലിലോഭീതേതുമോറാസ്മായോ സോയാ നോഹേസ് ലക്കൽസോയോ മുടിയോടു സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടു സദൃശ്യം പാർക്കുമോർ നീതിയൻ കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയിഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. പാർക്കുമോർ സുഖചിന്തം താൻ സ്നേഹ വിജയ കൊടുത്ത
സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുതായി വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിലും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകിൽ കൻസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സുയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്കി യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷപ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ ഹേ ദൈവമായർച്ചാ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിന് ഇസഹാക്കിന് യാക്കോബിന് നൽകിയതാ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എൻ്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാലും പ്രത്യേകിച്ച് ഈ വന്ദ്യപിതാവിന് നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനി എന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത് ഭാഗത്തെ കളനെ പോലെ താപത്തിലാൽ നിങ്ങൾ സ്വരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇസ്രയേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായ മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ്രുഹായി സ്തുതിയേറ്റാം. ആമേൻ. തോട്ടം നട്ടോനെ നീയാണൻ യുവമണവാളൻ ിടുക കൊളിർത്തന്നൽ സത്യമണാണ നീതി ഞാനി മണവാട്ടി നീയാണൻ തണലും താങ്ങും ചെയ്യണമെന്നോടു കാരുണ്യം സ്ഥിപായാരവകാശധനം മുദ്രിതമാക്കി പീഡകളാ അടിമവിടോ തീ സ്വർഗത്തിൽ പന്തിയിലെന്നേ നീയേറ്റി നാടും മാസവും ആണ്ടും ഞാൻ പാപപ്പാടിരുളിൽ പോക്കി ജീവ ോ
രാജനേ ദമ്പതികളെയും തലയിൽ ചൂടും മകുടങ്ങളെയും പലതു കരത്താൻ വാഴ്ത്തിയിടേണം നാമം ചൊന്നി ദമ്പതികൾ വരമേകേണം തേജോലോക ഇവരുടെ കാലം ശുഭമാകേണം ധന്യതയാർന്നോൾ പരിശുദ്ധന്മാർ തൻ പ്രാർത്ഥനയാ വാഴ്ത്തണമേ ഈ ജനനിവഹത്തെ എന്നേക്കും നിൻ സ്തുതി പാടാം കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കൾ പാട്ടിടേണം ശോമാക്കോനോ വംകബലോനോ ദസരാവോസോ സ്മാഗോവോ സർവാബതോ റഹമേ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മെസ്സീഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയുവിൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ വന്ദ്യപിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനീയമ വിശുദ്ധ കന്യകമർത്തമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മെസ്സീയുടെ വലത്തുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോടും വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മെസ്സീഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പുണ്യങ്ങൾക്ക് തരണമേ, ഞങ്ങൾക്ക് ആരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മെസ്സീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തമറിയമേ, പരമരാധിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവനമ്പരാണ്ട് വേഷുറമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി
ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകത്തിന്റെ പ്രതാപിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യേകത്തിനുള്ള സത്യദേവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലോദാനുഭവാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിനിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരിയായി തീർന്നു മനുഷ്യനായി പുന്ത്യോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലിറങ്ങിപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചുകൊടുക്കപ്പെട്ട് മൂന്നാം ദിവസം വരെ തെളിഞ്ഞേറ്റ് സ്വർഗത്തിലേക്ക് വിലയേറി തന്റെ പിതാവിനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ ഇനി പരിപാലിക്കുന്നവനും തന്റെ രാജ്യം അവസാനമില്ലാത്തവനുമായ പിതാവിന്റെ പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദേവന്മാരും ശ്രീയന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവൻ വിശുദ്ധിയുള്ള ഏകരൂഹായാലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സ്വീകരിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ വിവാഹകുദാശി ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായും ആയുള്ളവയും ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉന്നതമായ നിന്റെ സിംഹാസനത്തിൻ്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകണമേ. അപോറോഹോ കാദിശോ ഹോഷോ പപ്കുലസ്വാൻ.
പരിശുദ്ധ വിവാഹകുദാശ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇടവയുടെ ഉപകാരം ആവശ്യവേദവസ്തവും അഭിവന്യാതിരുമേനെ ഇപ്പോൾ നവദമ്പതികൾക്ക് സമർപ്പിക്കുന്നു. ഈ വിശുദ്ധ കുദാശയ്ക്ക് മുഖ്യകാർമ്മിത്വം വഹിച്ചത് അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപൊലീത്ത അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ, അപ്രയം തിരുമേനി, തിരുമേനയോടുള്ള സ്നേഹമാദരവ് കടപ്പാടുകൾ ഭവനത്തിന് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ കോർപ്പിസ്കോപ്പ അച്ഛന്മാർ, റമ്പാച്ചൻ, വൈദിക സഹോദരങ്ങൾ, ചെമ്മാശന്മാർ എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. ഇരു കുടുംബങ്ങളെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികളോടും സ്നേഹിതരോടും വിശിഷ്ടാതിഥികളോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അടൂർ എം എൽ എ ബഹുമാനപ്പെട്ട ചിറ്റയം ഗോപുമാർ സ്ഥലത്തിട്ടുണ്ട്. പ്രത്യേകമായ കുടുംബത്തിന് വേണ്ടിയുള്ള സ്നേഹാദരവുകൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് ഇടവകയുടെ പാരിഷ് ഹാളുകളിലായിട്ടാണ്. മുകളിലെ ഹാളിൽ വധുവിൻ്റെ ഭവനത്തിൽ നിന്നുള്ളവരും വിശിഷ്ടാതിഥികളും പ്രത്യേകമായിട്ട് കയറുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെ ബുഫെ ക്രമീകരണത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അറിയിക്കുന്നു. രണ്ട് വാഹനങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. KL 41N 981, KL 03EE 5747 രണ്ട് വാഹനങ്ങൾ ഒന്ന് മാറ്റി കൊടുത്തെങ്കിൽ മാത്രമേ മറ്റു വാഹനങ്ങൾക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. രണ്ട് സാക്ഷികൾ രണ്ട് ഭാഗത്തു നിന്നും സാക്ഷികൾ വന്ന് ഒപ്പിടേണ്ടതാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, ചെയ്തോരോ നന്ദിക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ ും
എന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ.